അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ നാട് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനമെന്ന പദവി നേടിയില്ലേ? എന്തേ കെട്ടിപ്പൊക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാത്തത്? ഇന്ന് രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ത്യ രാജ്യം സാക്ഷ്യപ്പെടുന്ന നിലയുണ്ടായില്ലേ? ഇതല്ലേ നാം കാണേണ്ടത്? അത് കേരളത്തിൻ്റെ പുറകോട്ട് പോക്കാണോ? എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇവിടെ എല്ലാം സുതാര്യമാണ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക നടപടികളില്ല, പ്രത്യേക നിലപാടുകളില്ല. അർഹത കാര്യങ്ങൾ തീരുമാനിക്കുന്നു. തെറ്റ് ആരുടെ ഭാഗത്ത് സംഭവിച്ചാലും കർശനമായ നടപടിയിലേക്ക് പോകുന്നു. എല്ലാം നാട് കാണുകയല്ലേ, നാട് വിലയിരുത്തുകയല്ലേ. വിവിധ പദ്ധതികൾ നാട്ടിൽ നടക്കുന്നു, സ്വകാര്യമായി ഏൽപ്പിക്കുകയല്ല, കൃത്യമായ കരാറുണ്ട്, അതിൻ്റെ ഭാഗമായി അതിന് മുന്നോടിയായി ടെൻഡർ നടപടികളുണ്ട്. ആ ടെൻഡർ നടപടികളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് കോട്ട് ചെയ്യുന്ന അർഹരായ ആളുകൾക്കാണ് പദ്ധതി അനുവദിക്കുന്നത്, അവരുമായിട്ടാണ് കരാർ ഒപ്പിടുന്നത്. അതല്ല എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ടെൻഡർ കൊടുത്തില്ല, ടെൻഡർ ക്ഷണിച്ചില്ല, നിങ്ങൾ L1 എടുത്തത് മറ്റുള്ളവരെയാണ്. മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടു പോയി. എന്തേ കെട്ടിപ്പൊക്കുന്ന ആരോപണങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാത്തത്? ഇതാണ് സർക്കാർ സ്വീകരിക്കുന്ന നയം. അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പോ നമ്മുടെ നാട് ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള സംസ്ഥാനമെന്ന പദവി നേടിയില്ലേ? ഏതെങ്കിലും ഒരു സ്വകാര്യ ഏർപ്പാടിലൂടെയല്ല അത്. ഇത്തരം കാര്യങ്ങൾക്ക് പഠനമുണ്ട്, ആ പഠനം പലരുമായും ബന്ധപ്പെട്ട് നടത്തും. അതിലെ ഇവിടെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ വരുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഉണ്ടാകും. ആ സ്ഥാപനങ്ങളുടെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെയും അഭിപ്രായം അവരെടുക്കും. വിവിധ പ്രദേശങ്ങളിൽ അവർ പദ്ധതി നടത്തുന്നുണ്ട്, അവിടെയുള്ള അനുഭവമുണ്ട്, ഇവിടുത്തെ അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ട് അവരത് പറയല്ലോ. മറ്റു ചിലരെ മറ്റു ചില സംസ്ഥാനങ്ങളെയൊക്കെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അത് എന്താണെന്നുള്ളതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇവിടെ പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ആ പദ്ധതിക്ക് വേണ്ട പണം ചെലവഴിക്കലല്ലാതെ അതിൻ്റെ ഭാഗമായി ഇത്ര വിഹിതം എന്ന് നിശ്ചയിച്ച് മറ്റെവിടെയെങ്കിലും കൊടുക്കേണ്ടതായ ഗതികേട് വരുന്നില്ല. അതവരെ പ്രത്യേകമായി കേരളത്തെ കാണുന്നതിനിടയാക്കുന്നു. അഴിമതിയുടെ തീണ്ടലില്ലാത്ത ഒരു സംസ്ഥാനം എന്ന് അവർക്കെല്ലാവർക്കും പറയാൻ കഴിയുന്നു. അതല്ലേ വസ്തുത? ഇത് യാഥാർത്ഥ്യമല്ലേ? അപ്പൊ നമുക്കെതിരെ, കേരളത്തിനെതിരെ, കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം.